സ്പോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വൈകിട്ടത്തേക്ക് ചായയൊക്കെ പറ്റിയ ഒരു കടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ചയിൽ കൂടുതലായിട്ട് ഒരാഴ്ചയല്ല അതിൽ കൂടുതലായിട്ടുണ്ടാവും ഏട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാനൊരു ഐറ്റം ഉണ്ടാക്കും എന്ന്. പക്ഷെ ഇതുവരെ ആള് അത് ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല. അപ്പൊ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ ഇന്നലെ വരെയും പറഞ്ഞു പറഞ്ഞു മാറ്റും ഫോണ് പറഞ്ഞ് വല്ല ചായക്കടയിൽ നിന്നോ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ചാന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും പുറത്തുനിന്ന് വേണ്ടാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് എന്തായാലും അത് എന്താണെന്ന് നോക്കാം. ഇത് സംഭവം വേറെ ഒന്നുമല്ല, നെയ്യപ്പാണ്. നെയ്യപ്പാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സംഭവം. അപ്പോൾ ഏട്ടൻ അറിയത്തില്ല, ഏട്ടൻ രാവിലെ കുറച്ച് സമയം കൂടെ ഉണ്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞൊന്ന് പുറത്തോട്ട് പോരാം. അപ്പൊ ആ സമയത്ത് ഇപ്പൊ ഏട്ടൻ അറിയാതെയാണ് നമ്മളിത് സംഭവം ചെയ്യുന്നത്. ഉണ്ടാക്കി കഴിയുമ്പോൾ മാത്രം അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ അതിന് ആവശ്യമുള്ള അരി എന്ന് വെച്ചാൽ നമ്മൾ നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ഇപ്പൊ സോഡാപ്പൊടിയോ വേറെ അതിനകത്ത് യാതൊന്നും ചേർക്കുന്നില്ല. കാരണം നമ്മളും കുഞ്ഞുമാണ് കഴിക്കുന്നത്, അപ്പൊ നമ്മൾ അതിനകത്ത് വേറൊന്നും ചേർത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മുടെ പച്ചരിയിലാണ് ഉണ്ടാക്കുന്നത്. ഇച്ചിരി സമയം എടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊടിയിലല്ല ഉണ്ടാക്കുന്നത്, പൊടി വെച്ച് ഉണ്ടാക്കിയാൽ അതിന് തരി ഉണ്ടാകത്തില്ല, തരി കുറവായിരിക്കും. അപ്പൊ നമ്മൾ നാടൻ രീതിയിൽ പച്ചരിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങൾ കാണിക്കാം. ഇത് നമ്മുടെ പച്ചരിയാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം മുതൽ വെള്ളത്തിലിട്ടതാണ്. ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഇട്ടതാണ്. നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ടിരിക്കുന്നതാണ് പച്ചരി. 1.5 ഗ്ലാസ് ഉണ്ട്. നമ്മൾ ഏത് പാത്രം എടുക്കുന്നു ആ പാത്രത്തിൽ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് എടുത്തിട്ടുള്ളൂ. ശർക്കരയാണ്, പിന്നെ ഏലയ്ക്ക ഇരിപ്പുണ്ട്, എള്ളുണ്ട്. ഇത് എള്ളാണ്, കറുത്ത എള്ളാണ്. നമ്മുടെ നല്ല ജീരകം, നമ്മുടെ ഇത് പാളയം കോടൻ, പാളയം തോടണം എന്നോ പാളയം കോടണം എന്നൊക്കെ പറയും, അങ്ങനെയുള്ള പഴമാണ്, പഴുത്ത പഴമാണ്. ഈ ശർക്കര ഞാനിങ്ങനെ പൊട്ടിച്ചിട്ടതാണ്. ഒന്നുകൂടിയൊക്കെ നമുക്ക് പൊട്ടിച്ചിടാം. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഉരുക്കിയിട്ട് ഞാൻ കാണിക്കും. ഇത് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ളത് എടുക്കാവുള്ളൂ. പിന്നെ ഇതിലെ മധുരവും പാളയം കോടലെ മധുരമാണ് നമുക്കുള്ളത്. മധുരമായിട്ട് പാളയം കോടൻ പഴത്തിന് അത്യാവശ്യം നല്ല മധുരമുണ്ട് കേട്ടോ. ഇത് ഒരു ഉണ്ട ശർക്കരയാണ് ഞാൻ എടുത്തത്. ഇതിനെ ആദ്യം പാനിയാക്കണം, എന്നിട്ട് വേണം നമുക്ക് പച്ചരി അരയ്ക്കാൻ. ആദ്യം ഇതിനെ പാനിയാക്കി കൊണ്ടുവരട്ടെ. ഗ്യാസ് കത്തിച്ചു കൊടുക്കുവാണ്. ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് അത് ശർക്കര നന്നായിട്ട് പാനിയായിട്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. നമ്മുടെ ശർക്കര നന്നായിട്ട് പാനിയായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് തണുക്കാൻ വെക്കാം. തണുത്തിട്ട് നമുക്ക് അരിച്ചെടുക്കണം. അപ്പോൾ തണുക്കാനിരിക്കട്ടെ കേട്ടോ. നമ്മുടെ പച്ചരിയിലേക്ക് കുറച്ച് ജീരകം ഇടുവാണ്. നല്ല ജീരകം ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ തോട്ടത്തിൽ നിന്നുള്ള നല്ല ഏലക്കയാണ്. അതുകൊണ്ട് പിന്നെ തോണ്ട് കളയണമെന്നൊന്നുമില്ല. കാരണം ഇത് മരുന്നടിക്കാതെ നമ്മൾ ഉണ്ടാക്കുന്ന വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം കുരു എല്ലാം പൊളിച്ച് ഇതിനകത്തിട്ടിടുവാണ്. ഇതിൽ കുരു മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ ഇപ്പോൾ. നമുക്ക് ഇതിൻ്റെ തൊണ്ടൊക്കെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിൽ വേറെ കെമിക്കൽസൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിൽ 4 എണ്ണത്തിൻ്റെ കുരു ഇങ്ങനെ എടുത്തിടുന്നുണ്ട്. പാളയംകുടൻ്റെ പഴം എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ അരിയിലേക്ക് ഇത് കട്ട് ചെയ്തിടുവാണ്. ഇത് ഇടുവാണെങ്കിലുള്ളൊരു എന്തെന്ന് വെച്ചാൽ നന്നായിട്ട് ഇത് പുളിച്ച് കിട്ടും. മാവ് നന്നായി പുളിക്കാൻ നല്ലതാണിത്. 3 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ പഴമായതുകൊണ്ടാണ് 3 എണ്ണം എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ 2 പഴമായാലും മതി. ഇനി നമ്മളിതിനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരയ്ക്കണം. അപ്പോൾ ഇത് അരയ്ക്കുന്ന കൂട്ടത്തിൽ വെള്ളം അധികം ചേർക്കരുത്. നല്ല തിക്കും മാവ് വേണം. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കുന്ന പോലെ എടുത്തിട്ട് ശർക്കരപ്പാനി, തണുത്ത ശർക്കരപ്പാനി, ആ ശർക്കരപ്പാനി ലേശം ഒഴിച്ചരയ്ക്കണം. ഞാനിതിലേക്ക് പകുതി അരി, ആ എടുത്ത് വെച്ച പകുതി അരിയും പഴവും കൂടെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ബാക്കി അവിടെ ഇരിപ്പുണ്ട്. 2 ആയിട്ടാണ് അരയ്ക്കുന്നത്. ഇതിനകത്ത് ആദ്യം ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കണം. പൊടിച്ചിട്ട് പോരാതെ വരുവാണ്. ലേശം വെള്ളം ഒഴിക്കാവുള്ളു. ലേശം വെള്ളം ഒഴിച്ചിട്ട് വേണം. ബാക്കി ശർക്കരപ്പാനിയും കൂടിയൊക്കെ മിക്സ് ചെയ്ത് വേണം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഈ ശർക്കരപ്പാനിലോട്ട് വേണമെങ്കിൽ ഇച്ചിരി ചൂടോട് ഒഴിച്ചു കൊടുത്താലും മതി. ഇപ്പം നമ്മൾ ചെയ്യുന്ന ആദ്യം ഈ തണുത്ത ശർക്കരപ്പാനിയാണ് കേട്ടോ ഇരിക്കുന്നത്. കണ്ടത്തല്ല തിക്കിൽ ശർക്കരപ്പാനി ഇരിപ്പുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് അരഞ്ഞെന്ന് വെച്ചാൽ ഭയങ്കര നമ്മൾ കുഴമ്പ് പോലെ അരഞ്ഞു വരരുത്. ഒരു തരി വേണം. തരി ഉണ്ടെങ്കിൽ ആ നെയ്യപ്പത്തിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ ശർക്കരപ്പാനി ഇതിനകത്തോട്ട് അരിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ശർക്കരപ്പാനി മൊത്തം ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനിപ്പോൾ നല്ല തരിയുണ്ട്. ഇപ്പോൾ 2 അരച്ചതും ഒന്നിച്ച് ഞാൻ നമ്മുടെ ജാറിലോട്ടിട്ടിരിക്കുക. ഇനി ഇതിനകത്ത് ഇനിയും തരിയുണ്ട്. ഇതിന് ഒന്നുകൂടി നന്നായിട്ട് അരച്ചെടുക്കണം. വേണ്ട മാവ് നമ്മളിതിനകത്ത് അരഞ്ഞത് നോക്കിട്ടിരിക്കുക. ഇപ്പോൾ തരിയുണ്ട് കേട്ടോ, ചെറിയ തരിയുണ്ട്. ഇത് നല്ല തിക്കുമല്ല, എന്നാൽ നല്ല ലൂസുമല്ല. നമ്മൾ നല്ലതായിട്ട് ലൂസ് കണ്ടത് ഇത് കണ്ടത് ഇപ്പോൾ ഒരു തിക്നെസ് ഉണ്ട്. ഇങ്ങനെ ഇരിക്കുകയുള്ളൂ, ഭയങ്കര വെള്ളം പോലെ ആവുള്ളൂ.
ഇതിപ്പോൾ നമ്മൾ പഴം ആ ശർക്കരപ്പാനി മാത്രം ചേർത്തിട്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. കാരണം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇനി വെള്ളമായി പോകും ശരിക്കും. നമ്മൾ ശർക്കര എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അയ്യുന്ന സാധനം, അപ്പോൾ നമ്മൾ അതി വെള്ളം ചേർക്കാതെ തന്നെ ചെയ്യുക നല്ലത്. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ആ ഒരു എന്തുകൊണ്ട് നമ്മൾ ഈ അരി എന്ന് പറയുന്ന സാധനം ഈ വെള്ളത്തിൽ കിടന്നാണ് ഒരു 4-5 മണിക്കൂറോളം വെള്ളത്തിൽ കിടന്ന സാധനം. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് എള്ള് ചേർക്കാനുണ്ട്. മധുരം നല്ല രീതിയിൽ മധുരമുണ്ട്, നല്ല മധുരമുണ്ട്. കാളയങ്കോടൻ്റെയും ശർക്കരയുടെ ഇലക്കിടും ജീരകത്തിൻ്റെയും ഒക്കെ നല്ല ടേസ്റ്റുണ്ട്. ഞാൻ മാവ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും ഇതിനകത്തോട്ട് നമുക്ക് ഇനി എള്ള് ചേർക്കണം. കറുത്ത എള്ളാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് എള്ള് കൂടി ചേർക്കും. അര സ്പൂണോളം നമ്മൾ എള്ള് എടുത്തിട്ടുണ്ട്. അപ്പോൾ എള്ള് നമുക്ക് കുറച്ചുകൂടി വേണം ചേർക്കാൻ കേട്ടോ, നല്ലത്. ഇനി നമ്മൾ ഇതിനെ അടച്ച് വയ്ക്കും. അടച്ച് വെച്ചിട്ട് നമ്മൾ ഈവനിങ്ങിൽ എടുക്കുകയുള്ളൂ. ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇടയ്ക്ക് കറണ്ട് പോയായിരുന്നു, അല്ലെ കുറച്ചുകൂടി നേരത്തെ ഞാൻ അരച്ചെടുത്തതിനായിരുന്നു. ഇപ്പോൾ നമ്മൾ 12 മണിയായില്ലേ, നമ്മളൊരു 4 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് എടുത്തിട്ട് നമുക്ക് അപ്പോൾ എത്രയും നേരം ഇത് വെക്കുന്നു അതനുസരിച്ച് നല്ല. പിന്നെ നമ്മൾ പഴം ചേർത്തത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കുമ്പോൾ ബാക്കി പരിപാടികളൊക്കെ കാണിച്ചു തരാം. നമ്മളിതേ അരച്ച് കലക്കി വെച്ചിരുന്ന മാവ് ഒരു 6-7 മണിക്കൂറായിട്ടുണ്ട് വെച്ചിട്ട്. അതിനകത്തോട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു. നന്നായിട്ട് പൊളിച്ചിട്ടുണ്ട്. എണ്ണ അടപ്പിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. പൊങ്ങി വരുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് പൊങ്ങി വരും. പഴം ചേർത്തുകൊണ്ടാണ് അത്രയും നല്ല. സോഡാപ്പൊടിയൊന്നും ചേർക്കേണ്ട കാര്യമില്ല, ഒരു പഴം ചേർത്താലും മതി. കണ്ട തിളക്കുന്നുണ്ടോ, നല്ലതായിട്ട് അത് ഉള്ളിലൊക്കെ. ഇച്ചിരി സമയം എടുക്കും കേട്ടോ ഇതായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് ഇട്ടേച്ച് എടുക്കാനൊന്നും പറ്റത്തില്ല, സമയം വരും. ഒരുമാതിരി ആകുമ്പോൾ നമ്മൾ ചെറിയ തീ വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിനെ മറിച്ചിട്ടൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ നെയ്യപ്പം ഏകദേശം ആയിട്ടുണ്ട്, നമുക്ക് എടുത്ത് മാറ്റാം. നമുക്ക് ബാക്കിയൊക്കെ ഇതുപോലെ ഇട്ട് റെഡിയാക്കി എടുക്കാവേ. പൊങ്ങി വരുന്നുണ്ടോ, ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് റെഡിയായി വരും. ആ പൂരിയൊക്കെ പൊങ്ങി വരുന്ന പോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും ഉണ്ടാക്കാം, ഫസ്റ്റിലത്തെ ചിലപ്പോൾ ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും, രണ്ടാമത്തെ മുതൽ നമ്മൾ ഒഴിച്ചൊഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് കിട്ടും. നമ്മൾ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണിക്കാം. ഇതും കൂടി ആകുമ്പോൾ നമ്മുടെ കഴിയും കേട്ടോ. പിന്നെ നമ്മൾ 1.5 ഗ്ലാസ് പച്ചരിയും 3 ചെറിയ പാളയങ്കോടൻ പഴവും ഉരുണ്ട ശർക്കരയും കൊണ്ട് നമ്മൾ 10 എണ്ണം ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ നമ്മുടെ അളവ് ഏകദേശം നിങ്ങൾ നോക്കിക്കൊണ്ട് എത്ര പേരുണ്ടോ അതനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. ഇപ്പോൾ ബാലൻസ് വന്നുകൊണ്ടാണ് ഇത് ചെറുത്. എൻ്റെ ഭാര്യ ഉണ്ടാക്കി തന്ന നെയ്യപ്പം, നെയ്യപ്പം കൊണ്ട് നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യമൊന്നും, അതിന് മാത്രം നെയ്യൊന്നുമില്ല, ചെറുതായിട്ട് നെയ്യ് ചേർത്തിട്ടുള്ളൂ. ആ കൊച്ചിന് കൊടുക്കും, അച്ചായി ഞാൻ അവർക്ക് അച്ചായി പോയാലോട്ട് വെക്കുന്നു, ചൂടാണ്. അനുസേ അച്ഛൻ പറഞ്ഞ് നമ്മളെ പറ്റിച്ചു നെയ്യപ്പം. അത് സോഡാപ്പൊടി ചേർത്ത്, നമ്മൾ പഴമാണ് ചേർത്തിരുന്നത്. സോഡാപ്പൊടി കിരികിരി കേക്കണില്ലേ ശബ്ദം, കോഴിക്കാല കോഴിക്കാല് കടിക്കുന്നു. ആ സൈഡ് നല്ലതായിട്ട് മുരിഞ്ഞിട്ടല്ലേ. ജോയി മോൻ പറഞ്ഞു പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചു സാറ, ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ട അവസ്ഥ വന്ന് അല്ലേ. ആ ഏട്ടൻ പ്രതീക്ഷിച്ചാർ ഞങ്ങൾ നെയ്യപ്പം ഉണ്ടാക്കും. ഇവിടെ ആകുകയാണ് കേട്ടോ.
രാത്രിയല്ല സന്ധ്യ കഴിഞ്ഞു അല്ല അവക്ക് ഈ ഇങ്ങനെ സൈഡിൽ നിന്നല്ല നടുക്കുന്ന കഴിക്കണം ഇച്ചിരി കടിക്കാൻ വേണം അല്ലെ സൈഡ് എല്ലാം ദൈവം സാധിപ്പിക്കുമെന്ന് അനേന്റെ കൈ കണ്ടാലേ മറ്റേ ചിക്കന്റെ ഒക്കെ പീസ് ഇല്ല കേട്ടോ കടിച്ചു വലിച്ച് അകത്തിടുന്ന പോലെ ഉണ്ട് തേങ്ങാക്കൊത്ത് വേണം നമുക്ക് ഇടായിരുന്നു അനു പറഞ്ഞ് തേങ്ങാക്കൊത്ത് വേണ്ടെന്ന് പറഞ്ഞു അനുവിന്റെ പല്ലൊക്കെ ഇങ്ങനെ ഗ്യാപ്പൊക്കെ ആയിട്ടാ വരുന്നത് കൊറേ എണ്ണം പോയിട്ടുണ്ട് കൊറേ എണ്ണം വരുന്നുണ്ട് കഴിച്ചു തീർന്നിട്ട് മതി എല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഓൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും ഇത് നമ്മുടെ ആലപ്പുഴ എന്ന കാസർഗോഡിന് പോകുന്ന പാസ്റ്റ് ആണ് കേട്ടോ പാസ്റ്റ് സൂപ്പർ പാസ്റ്റ് അനാമിക സൂപ്പർ പാസ്റ്റ് ഉണ്ണിയപ്പ അല്ല എന്തോ അനുവിനെ ഇങ്ങനെ ബ്ലാക്ക് കളറിലുള്ള സാധനങ്ങൾ വലിയ ഇഷ്ടമില്ലാത്തതാണ് ഉണ്ട ഉണ്ണിയപ്പം നെയ്യപ്പത്തിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാ പക്ഷെ ഇഷ്ടപ്പെട്ടു അല്ലേ ബോണ്ട ഇപ്പൊ ഇഷ്ടല്ല പക്ഷെ ഞാൻ ഉണ്ടാക്കും അനുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാനൊരു ദിവസം ഉണ്ടാക്കും അപ്പൊ അനു കഴിക്കോ കഴിക്കത്തില്ല സാറില്ല പായി വെച്ചിട്ടാണ് ഇത്ര സംസാരിക്കുന്നത് അപ്പൊ ടാറ്റ ബൈ ബൈ ഈ പല്ല് പറിക്കണമെങ്കി ഇത് മതിയല്ലേ അപ്പൊ വല്ല കുഞ്ഞുങ്ങളെ പല്ല് പറിക്കാനുണ്ടെങ്കിൽ ഒരു നെയ്യപ്പം കൊടുത്താൽ പെട്ടെന്ന് പല്ല് പറിക്കുന്നതായിരിക്കും നെയ്യപ്പം അങ്ങനെ വേണം മോനെ എടാ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോഴേ കൊറേ സമയമാവും അവരണക്കിട്ട് പക്ഷെ അത് വേറൊരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ അവരൊരിക്കലും കുറ്റം പറയാൻ പാടില്ല ഈ അരി പച്ചരിയുടെ വില പിന്നെ എള്ളിന്റെ വില മറ്റുള്ള സാധനങ്ങൾ എല്ലാം കൂടെ ആവുമ്പോ അവർക്ക് താങ്ങാൻ പറ്റത്തില്ലായിരിക്കും പക്ഷെ അത് ഒരു കാര്യം പറയണം ജോയി മോനെ നിന്റെ ഭാര്യ ഉണ്ടാക്കിയത് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ ഞങ്ങളെ കൊതിപ്പിച്ചത് കൊണ്ട് മാത്രാണ് എന്നെന്തൊക്കെ ആൾക്കാർ വരുമല്ലേ ഞാൻ ഓൺലൈനിൽ ഉണ്ണിയപ്പ നെയ്യപ്പ ആവശ്യമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യാ അനിയൻ ചക്കവറ അല്ല ബെജി ചക്ക ഇല്ല മോളെ ഇപ്പൊ ആരെങ്കിലും ചക്ക പറഞ്ഞു ചോദിച്ചാ ചക്കയൊന്നും കിട്ടാനില്ല പടവളം നമുക്ക് എവിടെ പടവളം കടയിലൊക്കെ കിട്ടും നാട്ടിലൊക്കെ ആണെങ്കിലും കൃഷി ഇവിടെയൊക്കെ നിറയെ കൃഷിയുള്ള സ്ഥലമുണ്ട് എവിടെന്നെങ്കിലും നാടൻ സാധനം വേണ്ടി നാടൻ സാധനത്തിൽ ഉണ്ടാക്കും ഇല്ല ഞാൻ വരാം ഞാൻ ദൈവം വരുവാ നിർത്തുവാ അപ്പൊ മോളെ ടാറ്റ ബൈ ബൈ ഇപ്പൊ അച്ചായ പറഞ്ഞില്ല കട്ടൻ ചായ ഞാൻ നോക്കട്ടെ എന്ന് ആൾക്കാര് വിചാരിക്കും ഇവിടുത്തെ ജോലി മുഴുവൻ ചെയ്യണം അച്ഛനായ അല്ലെങ്കിൽ ഫുൾ ടൈം അച്ഛന്റെ കോപ്രായങ്ങൾ ഞാനെന്ത് ചെയ്ത്
ഞാൻ പോവല്ലേടാ. ആ പിന്നെ വേറെ ഒന്നുമില്ല. ടാറ്റാ ബൈ ബൈ.